ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരിസ്റ്റോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നാൽ നമ്മുടെ കുട്ടികളുടെ ഓരോരോ ചലനങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അവർ ജനിക്കുമ്പോൾ മുതൽ അവർ ഓരോ മാസവും അല്ലെങ്കിൽ അവർ ആദ്യം കമന്നു പിന്നെ അങ്ങനെ ഓരോ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ വളരെയധികം എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ നമുക്കതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നടന്നു തുടങ്ങുന്ന സമയമാണ്. അതായത് അവർ ആദ്യമായിട്ട് നമ്മുടെ സഹായമില്ലാതെ അവർ പിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആണല്ലേ. അപ്പോൾ ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 8-9 മാസാകുമ്പോഴത്തേക്ക് നടക്കും, ചില കുട്ടികൾ 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഓടി നടക്കും. ഇനി ചില കുട്ടികളാണെങ്കിൽ 1.5-2 വയസ്സൊക്കെ ആകും, അവർ ശരിക്കും തന്നെ ഓടിക്കാൻ തന്നെ. അത് ഓരോ കുട്ടികളും ജനിതകപരമായിട്ടുള്ള രീതിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ വളർച്ചയുടെ ഒരു പൂർണ്ണതയാകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാസം തികയാതെ ഉണ്ടാകുന്ന കുട്ടികളായിരിക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പല കുട്ടികളും പല രീതിയിലാവാറുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോ കറക്റ്റായിട്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തില്ല എന്ന് കരുതി അവർ നടക്കാൻ താമസിക്കുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് തോന്നുന്നില്ലേ. അപ്പോ ചില കുട്ടികളാണെങ്കിൽ അവര് കമന്നിട്ട് മുട്ടിൽ പൊങ്ങി കുറച്ചാൾ മുട്ടിലൊക്കെ നടക്കും, പിന്നെ പിടിച്ചെഴുന്നേറ്റ് പിന്നെയാണ് അവർ പതുക്കെ നടക്കാൻ തുടങ്ങുന്നത്. ഇനി ചില കുട്ടികളാണെങ്കിൽ പോലും ഇനി പിന്നെ മുട്ടിലൊന്നും എഴുന്നില്ല അല്ലെങ്കിൽ വലിഞ്ഞില്ല എന്ന് കരുതി നടക്കാൻ താമസം വരുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുമൊന്നുമില്ല. ഓരോ കുട്ടിയും ഓരോ രീതിയാണ്. ചില കുട്ടികൾ ഇങ്ങനെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമെങ്കിൽ പോലും ചില കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യണമില്ല. ചിലപ്പോൾ അവർ കമന്നിട്ട് അവർ പിന്നെ നേരെ എണീറ്റിരുന്ന് പിന്നെ അവർ പെട്ടെന്ന് അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഇവർ ചിലപ്പം പെട്ടെന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഉപരി ഇവർ ചിലപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങ് നടക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ കുട്ടികൾ ഒരു പല കാര്യങ്ങളും ചെയ്തില്ല എന്ന് കരുതിയൊന്നും നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പൊ കുട്ടികളെ നടക്കാൻ സഹായിക്കുന്ന ചില കളികളിലൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് അവരുടെ ശരീരമൊക്കെ ബാലൻസ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് അങ്ങ് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ ഈ വാക്കർ പോലെയുള്ളതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നടക്കാൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ അതൊന്നും അവർ സ്വയം അങ്ങ് ആയി എടുക്കുന്നതല്ലോ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പണി എളുപ്പത്തിനും നമ്മൾ നോക്കാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയാണ് കൂടുതലും നമ്മൾ വാക്കറൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികളെ നടക്കാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ അവർക്ക് ആ ഒരു പ്രായം ഒരു 8 മാസം 9 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ അവരെ തറയിലൊക്കെ വിടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പിടിച്ചെണീക്കാൻ പറ്റിയ എന്തെങ്കിലും സോഫയോ അല്ലെങ്കിൽ കസേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും പടി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് അവരിങ്ങനെ പതുക്കെ പതുക്കെ മുട്ടിലെഴുഞ്ഞ് അല്ലെങ്കിൽ ഇരുത്തിയിട്ടാണെങ്കിൽ അവർ പതുക്കെ അതിന് പിടിച്ചൊന്ന് എണീറ്റിട്ട് അവരങ്ങനെ എണീറ്റ് കഴിയുമ്പോഴാണ് അവർ പതുക്കെ പിടിച്ച് പിടിച്ചൊന്ന് 2 സ്റ്റെപ്പൊക്കെ വയ്ക്കും. അപ്പോൾ അത് ഇപ്പോൾ ഒരാഴ്ച അവർ 2 സ്റ്റെപ്പ് വെച്ചെങ്കിൽ പിറ്റത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അവരത് കൂടുതലായിട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മളായിട്ട് സൃഷ്ടിച്ചു കൊടുക്കുക. പിന്നെയുള്ളത് നമ്മൾ എന്തെങ്കിലും ബോൾ വെച്ചിട്ടുള്ള കളികളൊക്കെ കുട്ടികളായിട്ട് ഏർപ്പെടുക. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ബോൾ ഉരുട്ടിവിടുക, അതിങ്ങനെ തിരിച്ചാക്കുക. അപ്പോൾ കുട്ടികളെയും കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ 2 വശത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരുപോലെ നടക്കുമ്പോൾ കുട്ടികളുടെ ശരീരം നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർക്ക് സഹായം ഇല്ലാതെ നിൽക്കാനായിട്ടും നടക്കാനായിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ടോയ്കളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കീ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഓടിപ്പോകുന്നതായി ടോയ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടികൾ അതിന്റെ ചലനമനുസരിച്ച് കുട്ടികളിങ്ങനെ അതിൻ്റെ അടുത്തെത്താനായിട്ടുള്ള ഒരു പ്രവണത അവർക്കുണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടികളൊക്കെ നമ്മളൊരു ചരടിലൊക്കെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ കുഞ്ഞിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ അതിങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളങ്ങനെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ അതിൻ്റെ പിന്നാലെ എത്താനൊക്കെ ആയിട്ടുള്ളൊരു ശ്രമമൊക്കെ അവർക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുട്ടികൾ ക്രമേണ അപ്പോൾ അവരിത് ശ്രമിക്കുന്നതനുസരിച്ച് അവരുടെ ശരീരം ഇത് ബാലൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വലിയ താമസമില്ലാതെയൊക്കെ നടക്കുന്നതാണ്. അതായത് അവർ അങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ആ ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് അങ്ങ് നടക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ നടത്തത്തിൽ അതായത് നടക്കുന്ന ആ ഒരു പ്രായത്തിൽ നമ്മളവരെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് വളരെയധികം നന്നായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കത് വളരെയധികം അവർ എൻജോയ് ചെയ്യുകയും അവർ പെട്ടെന്ന് അവർ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യും. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.